സുഹൃത്തുക്കളോട്ടാദും ബഹാനും ഭൂഷണിപോയപ്പെട്ട സയ്യിദ് അലി തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ, എംഎ അബ്ദുൽ വൽമള അബ്ദുൽ ഖാദർ ഹുസൈൻ തുടങ്ങിയ ആലിമീങ്ങളും സയ്യിദന്മാരും നമ്മുടെ മഷൂർ തങ്ങളും, അങ്ങനെ എത്രയോ സയ്യിദന്മാരും അലിബാഫിക്ക് തങ്ങൾക്ക് സുഖം ഇല്ല, വളരെ ക്ഷീണമാണ്. എന്നിട്ടും പടച്ചുറപ്പ് അവരെല്ലാവരും ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളെ ഒന്നായി യാത്ര ചെയ്യുന്നത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അല്ലാ, ഞങ്ങൾ ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, നീ ഞങ്ങളെ കൽബ് അറിയുന്നുണ്ടല്ലോ അല്ലാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണം അല്ലാ, ഇതിനെ സഹായിച്ച മുഴുവനാളുകളും നീ സഹായിക്കണം അല്ലാ, ഞങ്ങളെ നാട്ടിൽ സമാധാനവും ഐക്യവും സന്തോഷവും നിലനിർത്താൻ ആവശ്യമായത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാ ആളുകളും, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ വളരെയധികം അവരെ അഭിനന്ദിക്കുന്നു, വളരെ അഭിനന്ദിക്കുന്നു. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. യോഗം ഉണ്ടെങ്കിൽ അവിടെ പോയി നിന്ന് കൊടുത്താൽ മതി. ഇത് കുട്ടികളുടെ തള്ളു, അറിയാത്ത കുട്ടികൾ പോലീസുകാരെ വരെ നേരത്തെ തള്ളുന്നത് ഞാൻ കണ്ടു. കുട്ടികൾ വന്നാല് ആളുകളും അവർക്കറിയില്ല, അവർക്കൊറ്റ ആവേശം മാത്രം. അപ്പൊ പോലീസുകാരെ വരെ തള്ളുന്നത്, അവർ നല്ല ക്ഷമയുള്ള പോലീസുകാർ, വളരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള പോലീസുകാർ. അവരെല്ലാവരും നമ്മളോട് സഹകരിച്ചു, മറ്റുദ്യോഗസ്ഥന്മാരും എല്ലാവരും സഹകരിച്ചു. അവർക്കെല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കേരളയാത്രയുടെ ഉപഹാര സമർപ്പണം നടക്കാനിരിക്കുന്നു. ഐ പി ബിയുടെയും എസ് വൈ എസിന്റെയും നേതൃത്വത്തിലുള്ള സഞ്ചരിക്കുന്ന പുസ്തകശാല, വളരെ കൗതുകകരമായ ആ പുസ്തകശാല നമ്മുടെ സമ്മേളനം നഗരം